ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുറപ്പാട് പുസ്തകം 31 മുതൽ 34 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. അതിന് കാരണം ഈ 31, 32, 33, 34 അധ്യായങ്ങളിൽ വരുന്നതായ പല സംഭവങ്ങളെയും നമ്മൾ മുൻ അധ്യായങ്ങളിൽ പഠിച്ചതുകൊണ്ട് അത് വിശദമായി വിവരിക്കാതെ വേഗത്തിലത് പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 31 അധ്യായത്തിലേക്ക് ആദ്യം പ്രവേശിക്കാം. 31 അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ നോക്കാം. കേവലം പരദേശികളായിട്ടാണ് ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ പോയി പാർത്തതെങ്കിലും സംസ്കാര സമ്പന്നമായ ഒരു രാജ്യത്ത് ഏകദേശം 400 വർഷം താമസിച്ചതിൻ്റെ ഫലമായി ശില്പകലകളിലും മറ്റും അവർ പ്രാവീണ്യം നേടിയിരുന്നു. സമാഗമന കൂടാരത്തിലെ വിശുദ്ധ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ ശില്പകലകളിൽ പ്രാവീണ്യമുള്ള വിദഗ്ധ ശില്പികളെയാണ് ഉപയോഗിച്ചത്. മാത്രമല്ല, അവരിൽ ചിലർക്ക് ദൈവം പ്രത്യേകമായ കഴിവുകളും നൽകിയിരുന്നു. അങ്ങനെ അതിമനോഹരമായ നിലയിൽ സമാഗമന കൂടാരത്തിൻ്റെയും അതിലെ ഉപകരണങ്ങളുടെയും പണി തീർക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ദൈവം നൽകിയ രൂപരേഖയ്ക്ക് അനുസൃതമായിട്ടാണ് അവർ പണി ചെയ്തത്. പുറപ്പുറവസം 40-ാം അധ്യായത്തിൻ്റെ 16, 26, 30 വായിച്ചു നോക്കുക. തുടർന്നുള്ള ഭാഗങ്ങളിൽ 31:12-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശബത്ത് ആചരിക്കേണ്ട വിധത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗം നമ്മൾ 16-ാം അധ്യായത്തിൽ ചിന്തിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. അതിൻ്റെ കുറിവാക്യമായി എബ്രലേഖനം 4:4, 5 വാക്യങ്ങൾ കൂടി നമ്മളൊന്ന് വായിച്ചിരുന്നു. തുടർന്ന് നമുക്ക് 32-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. 32-ാം അധ്യായത്തിൽ പൊൻ കാളക്കുട്ടിയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. മിസ്രയീമ്യ അടിമത്വത്തിൽ നിന്ന് ഇസ്രയേൽ ജനം വിടുവിക്കപ്പെട്ടുവെങ്കിലും മിസ്രയീമ്യരുടെ വികാരങ്ങളും ചിന്തകളും അവരിൽ നിറഞ്ഞു നിന്നിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് മോശ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുവാൻ താമസിച്ചപ്പോൾ പൊന്നുകൊണ്ട് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ ആരാധിക്കുവാൻ വെമ്പൽ കൊണ്ടത്. ഇതര ജാതികളുടെ ഉത്സവങ്ങളിലെന്ന പോലെ അവരുടെ വിഗ്രഹാരാധനയോടൊപ്പം മദ്യപാനവും അസാൻമാർഗികതയും നടമാടി. അവർ ഇതുവരെ ജീവിച്ചിരുന്ന സ്ഥലത്തെ സംസ്കാരവും ആചാരങ്ങളും അവരെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. കൂടാതെ ദൈവത്തെക്കാൾ കൂടുതൽ എന്തിന് സ്ഥാനം കൊടുക്കുന്നുവോ അത് വിഗ്രഹാരാധനയാണെന്ന് മർക്കോസ് സുവിശേഷം 7:20-22 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത് കൂടി ശ്രദ്ധിക്കുക. 32-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന വിഷയമാണ്. ഇസ്രയേൽ ജനം വിഗ്രഹാരാധികളായി തീർന്നപ്പോൾ അവരെ മുഴുവനായി നശിപ്പിച്ച ശേഷം മോശയെ വലിയൊരു ജാതിയാക്കാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. ഇത് മോശയെ പരിശോധിക്കുവാനായി ദൈവം പറഞ്ഞതാണ്. മോശയെ സംബന്ധിച്ചിടത്തോളം ഇത് യഥാർത്ഥമായ ഒരു പരീക്ഷ തന്നെയായിരുന്നു. കാരണം സർവശക്തനായ ദൈവത്തിൻ്റെ ഇംഗിതത്തിന് വിരുദ്ധമായി ആർക്കും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ലല്ലോ. പക്ഷേ ഇസ്രയേൽ ജനത്തെ മുഴുവനായും നശിപ്പിക്കുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നില്ല. അങ്ങനെ സംഭവിച്ചാൽ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി ലംഘിക്കേണ്ടതായി വരുമല്ലോ. എന്നാൽ മോശയുടെ ശക്തമായ പക്ഷപാതത്തിന് മുമ്പിൽ ദൈവം തൻ്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തി. സംഖ്യാപുസ്തകം 14:1 നോക്കുക. ഇസ്രയേലിന് വേണ്ടിയുള്ള മോശയുടെ പക്ഷപാതമാണ് തുടർന്ന് നമ്മൾ 32:12, 12, 14, 32 മുതൽ 35 വാക്യങ്ങളിൽ കാണുന്നത്. ഇസ്രയേൽ ജനത്തെ തള്ളിക്കളയരുതേ എന്ന് മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നു. തൻ്റെ പൂർവ്വപിതാക്കന്മാരോടുള്ള വാഗ്ദാനത്തെ ഓർക്കണമേ എന്നും അവരുടെ പാപത്തെ ക്ഷമിക്കണമേ എന്നുമാണ് മോശയുടെ പ്രാർത്ഥന. ഇവിടെ ഇസ്രയേൽ മക്കളുടെ ശ്രേഷ്ഠതയല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയും കരുണയുമാണ് ഇസ്രയേലിനെ ശിക്ഷിക്കാതെ അവരോട് ക്ഷമിക്കുന്നത്. ഇസ്രയേലിയുടെ ഏതെങ്കിലും നന്മയോ കഴിവുകളോ അല്ല ദൈവം അവരെ തിരഞ്ഞെടുക്കുവാൻ കാരണമായി തീർന്നത്. പുറപ്പാട് ദിവസം 33:19 കൂടി നോക്കുക. ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമോ അധികാരമോ ഇല്ലാതാനും. തുടർന്ന് 3000 പേരുടെ മരണത്തെക്കുറിച്ചാണ് 28-ാം വാക്യത്തിൽ കാണുന്നത്. സീനായി പർവ്വതത്തിൽ നിന്നും ദൈവം തൻ്റെ നിയമങ്ങൾ അരുളി ചെയ്തത് അവരുടെ ഓർമ്മയിൽ നിൽക്കുമ്പോൾ തന്നെ അവർ പൊന്നുകൊണ്ടൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കുകയും തങ്ങളെ മിസ്രയീമിൽ നിന്നും വിടുവിച്ച ദൈവമാണ് അതെന്ന് ഘോഷിക്കുകയും ചെയ്തുകൊണ്ട് സത്യദൈവത്തെ പരിഹാസപാത്രമാക്കി തീർത്തപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത 3000 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ ക്രിസ്തുവിൻ്റെ യാഗത്തിൽ പ്രസാദിച്ച ദൈവം പെന്തക്കോസ് നാളിൽ ആ 3000 പേരെ രക്ഷയിലേക്ക് നടത്തി. ആവർത്തന പുസ്തകം 9:16 മുതൽ 23 വാക്യം കൂടി വായിച്ചിരിക്കുക. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതിന് മുമ്പായി തന്നെ 33-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരാം. കാരണം ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്ന വിഷയമാണ് 32:33. അതിലേക്ക് സങ്കീർത്തനം 69:28 വായിച്ചാൽ മാത്രം മതിയാകും.
33 അധ്യായത്തിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ 1-6 വാക്യങ്ങളിൽ ആഭരണം ഉപേക്ഷിക്കുന്ന വിഷയമാണ്. ഇസ്രയേൽ ജനം പൊൺകാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നമസ്കരിച്ചതിൻ്റെ ശിക്ഷ നടപടിയായി അവരുടെ ആഭരണം നീക്കിക്കളയുവാൻ ദൈവം ആവശ്യപ്പെട്ടു. അവരുടെ മിക്ക ആഭരണങ്ങളും വിഗ്രഹങ്ങളോട് ബന്ധപ്പെട്ടവയായിരുന്നു. ആഭരണങ്ങളെ നീക്കിക്കളയുവാൻ പറഞ്ഞതിന് ഇതും ഒരു കാരണമാകാം. ബേഥേലിൽ ചെന്ന് ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ യാക്കോബും അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും തങ്ങളുടെ ആഭരണങ്ങൾ ഉപേക്ഷിച്ചിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിച്ചതാണ് 33 അധ്യായത്തിൻ്റെ 1-4 വാക്യങ്ങളിൽ. യെശയ്യാ പുസ്തകം 3:18-23 വാക്യങ്ങൾ കൂടി വായിച്ചിരിക്കുക. 33 അധ്യായത്തിൻ്റെ 23 വാക്യത്തിൽ എൻ്റെ മുഖമോ കാണാവതല്ല എന്ന വിഷയമാണല്ലോ ദൈവം സംസാരിക്കുന്നത്. ദൈവ തേജസ് കാണണമെന്നുള്ള മോശയുടെ അതിയായ ആഗ്രഹത്തെ ദൈവം മാനിച്ചു എങ്കിലും അല്പനായ മനുഷ്യന് അപ്രാപ്യമായ ദൈവ തേജസ് ഏറ്റു മോശ മരിക്കാതിരിക്കേണ്ടതിന് ഒരു പാറയുടെ വിടവിൽ നിർത്തി തൻ്റെ കരം കൊണ്ട് മറച്ച് തൻ്റെ തേജസ്സിൻ്റെ ഒരു ഭാഗം അവനെ കാണിച്ചു. ദൈവത്തിൻ്റെ തനതായ മഹത്വത്തിൽ ഒരു മനുഷ്യനും തന്നെ കാണുവാൻ കഴിയുകയില്ല എന്നാണ് ദൈവം മോശയെ ഓർപ്പിച്ചത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ് യേശു ക്രിസ്തുവും അരുളിച്ചെയ്തിരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 1:18 വാക്യത്തിൽ മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞത് 1 തിമോത്തി 6:16. തുടർന്ന് നമുക്ക് അതിൻ്റെ 34 അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 1-4 വാക്യങ്ങളിലേക്ക്. പുതിയ കൽപ്പലകൾ നൽകുന്ന വിധമാണ്. ഇസ്രയേൽ ജനം ചെയ്ത പാപത്താൽ കോപിഷ്ഠനായ മോശ ദൈവം നൽകിയ കൽപ്പലകൾ രണ്ടും എറിഞ്ഞുടച്ച് കളഞ്ഞതിന് ശേഷം പകരമായി വേറെ 2 കൽപ്പലകൾ മോശ തന്നെ ചെത്തിയെടുത്ത് ദൈവസന്നിധിയിൽ സീനായി പർവ്വതത്തിൽ കയറി ചെല്ലുവാൻ ദൈവം ആവശ്യപ്പെട്ടു. ആദ്യ ഉടമ്പടിയിലെ സമയം പോലെ തന്നെ മോശ 2 40 പർവ്വതത്തിൽ കഴിച്ചു കൂട്ടേണ്ടതായി വന്നു. അത്രയും ദിവസങ്ങൾ ദൈവസന്നിധിയിൽ മോശ ഇരുന്നതിൻ്റെ ഫലമായി അവൻ്റെ മുഖം ഇസ്രയേൽ ജനത്തിന് നോക്കുവാൻ കഴിയാതെ വണ്ണം തേജസ്സുള്ളതായി തീർന്നു. 2 കൊരിന്ത്യർ 3:7 കൂടി നോക്കിക്കാണുക. 6-7 വാക്യങ്ങളിൽ ഈ 2 വാക്യങ്ങളിൽ കാണുന്ന ദൈവത്തിൻ്റെ സ്വയം വിവരണം ഇസ്രയേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവസ്വഭാവത്തിൻ്റെ അത്യാഘാതമായ ഒരു സംഗ്രഹമാണ്. ദൈവസ്വഭാവം എന്ന വിഷയം അപ്പോൾ ദൈവിക സ്വഭാവത്തെക്കുറിച്ച് അറിയുവാൻ ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിൽ കർക്കശമായ ദൈവത്തെയും കൃപയോടുള്ള ബന്ധത്തിൽ മഹാദയയും വിശ്വസ്തയും ദീർഘക്ഷമയുമുള്ള ദൈവത്തിൻ്റെ നിസ്തുല്യ സ്നേഹത്തെയും ഇവിടെ മോശയ്ക്ക് വെളിപ്പെടുത്തുന്നു. അകൃത്യവും പാപവും ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ മഹാകരുണയും വരും തലമുറകൾക്കു വേണ്ടി ദൈവമൊരുക്കുന്ന അനുഗ്രഹത്തിൻ്റെയും വാഗ്ദത്ത മശിഹയുടെയും വെളിപ്പാടും ആണിത്. ഇത് സകല മാനവരാശിയുടെയും പ്രത്യാശയാണ്. അതിനാൽ തന്നെ അത്യധികം പ്രാധാന്യമറിയിക്കുന്നതുമാണ് ദൈവീക സ്വഭാവം എന്ന വിഷയം. 35 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനത്തോടുകൂടെ സഞ്ചരിക്കുന്ന സമാഗമന കൂടാരം. 31-34 അധ്യായങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് തുടർന്ന് 35 അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ദൈവനിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുറപ്പാട് പുസ്തകം 35, 36, 37 അധ്യായങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഇതിനകത്തും പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം മുൻ അധ്യായങ്ങളിൽ നമ്മൾ പഠിച്ചത് കൊണ്ട് വിശദീകരിക്കാതെ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആ അധ്യായങ്ങൾ ഏതെന്നുകൂടി ഞാൻ ആവർത്തിക്കാം. 35 അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ ജനത്തോടുകൂടെ സഞ്ചരിക്കുന്ന സമാഗമന കൂടാരം എന്ന വിഷയമാണ്. ഭാഗം ഭാഗമായി അഴിച്ചെടുത്ത് ചുമതുകൊണ്ട് പോകാവുന്ന ഒരു സംവിധാനമാണ് സമാഗമന കൂടാരത്തിന് ഉണ്ടായിരുന്നത്. ഇസ്രയേൽ ജനം യാത്ര ചെയ്യുമ്പോൾ സമാഗമന കൂടാരം അവർ കൂടെ കൊണ്ടുപോകുമായിരുന്നു. അതുകൊണ്ട് അതിന് ചലിക്കുന്ന ദേവാലയം എന്ന് പേര് വരുവാൻ കാരണമായി. മരുഭൂമിയിലെ ഇസ്രയേൽ മക്കളുടെ യാത്രയിൽ ഒരു അസാധാരണ ദൃശ്യമായിരുന്നു ഈ ദേവാലയം. ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവർ എല്ലാം സമാഗമന കൂടാരത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു. പുറപ്പാട് പുസ്തകം 35:21 വാക്യം നോക്കുക. അവിടെ ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 100 കോടിയിലധികം രൂപ വിലമതിക്കുന്ന വസ്തുവകകളാണ് സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി മനഃപൂർവ്വ ദാനമായി ലഭിച്ചതെന്ന് കണക്കാക്കുന്നു. 36 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉത്സാഹമായി കൊടുത്തവരെ കുറിച്ചാണ്. ബൈബിളിൽ കാണുന്ന വിഷയങ്ങളിൽ ഏറ്റവും അധികം വിശദീകരണം നൽകുന്നത് സമാഗമന കൂടാരത്തിനാണ്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അതിൻ്റെ നിർമ്മാണ സാമഗ്രികളെല്ലാം ഇസ്രയേലിയുടെ സ്വമേധാ ദാനങ്ങളായിരുന്നു.
അങ്ങനെ ദേവാലയം പണിക്ക് വേണ്ടി അവ സന്തോഷപൂർവ്വം ദാനം ചെയ്യുവാൻ അവർ ഉത്സുകരായി. സ്വമേധാദാനങ്ങൾ ആവശ്യത്തിൽ വളരെ കൂടുതൽ വന്നപ്പോൾ മോശയ്ക്ക് അവരെ അതിൽ നിന്നും വിലക്കേണ്ടതായി വന്നു. തുടർന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളെല്ലാം, അല്ലെങ്കിൽ വായിക്കുന്ന ഭാഗങ്ങളെല്ലാം മുൻ അധ്യായങ്ങളിൽ നമ്മൾ വിശദീകരിച്ച് ചിന്തിച്ചതുകൊണ്ട് ഞാൻ വേഗത്തിൽ അത് പറഞ്ഞു പോവുകയാണ്. ഒന്ന്, മൂടുശീലകൾ. 36 അധ്യായത്തിൻ്റെ 8 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. നാം മൂടുശീലകളെക്കുറിച്ച് 26 അധ്യായത്തിൻ്റെ 1 മുതൽ 14 ഉള്ള വാക്യങ്ങളിൽ നമ്മളത് പഠിക്കുകയുണ്ടായി. തിരുനിവാസത്തിൻ്റെ പലകകൾ, 20 മുതൽ 34 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെക്കുറിച്ച് 26 അധ്യായത്തിൻ്റെ 15 മുതൽ 30 വരെ നമ്മൾ ചിന്തിച്ച് പഠിച്ചു. തിരശീലയെക്കുറിച്ച് ഇവിടെ പറയപ്പെട്ട 36 അധ്യായത്തിൻ്റെ 35 മുതൽ 38 ഉള്ള വാക്യങ്ങളാണ്. നാം ഇതിനെ വിശദീകരിച്ച് 26 അധ്യായത്തിൽ 31 വാക്യത്തിൽ വായിച്ചത് പഠിക്കുകയുണ്ടായി. പെട്ടകം എന്ന വിഷയം നാം പഠിച്ചത് 25 അധ്യായത്തിൻ്റെ 10 മുതൽ 16 ഉള്ള വാക്യങ്ങളിലാണ്. കൃപാസനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത് 25 അധ്യായം 17 മുതൽ 21 ഉള്ള വാക്യങ്ങളിലാണ്. അതുപോലെ കാഴ്ചയപ്പത്തിൻ്റെ മേശ, 25 അധ്യായത്തിൽ നമ്മൾ 23 മുതൽ 30 ഉള്ള വാക്യങ്ങളിൽ നമ്മളത് പഠിച്ചു. നിലവിളക്കിനെക്കുറിച്ചുള്ള വിശദീകരണം 25 അധ്യായം 31 മുതൽ 39 ഉള്ള വാക്യങ്ങളിൽ നമ്മളത് പഠിക്കുകയുണ്ടായി. ധൂപപീഠത്തെക്കുറിച്ച് 30 അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് ശ്രദ്ധിക്കുകയുണ്ടായി. അഭിഷേക തൈലത്തെക്കുറിച്ച് 30 അധ്യായം 22 മുതൽ 33 ഉള്ള വാക്യങ്ങളിൽ നമ്മളത് പഠിക്കുകയുണ്ടായി. സുഗന്ധ ധൂപവർഗം 37 അധ്യായത്തിൽ 29 മുതലുള്ള വാക്യങ്ങളാണത്. അത് നമ്മൾ 30 അധ്യായത്തിൽ 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ അത് പഠിക്കുകയുണ്ടായി. ഹോമയാഗപീഠത്തെക്കുറിച്ച് 38 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 മുതൽ 7 ഉള്ള വാക്യങ്ങളാണ്. നമ്മൾ 27 അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ നമ്മൾ വായിച്ച് പഠിച്ചു. താമ്രത്തൊട്ടിയെക്കുറിച്ച് 8 വാക്യം 38, നമ്മളത് പഠിച്ചത് 30 അധ്യായത്തിൻ്റെ 17 മുതൽ 21 ഉള്ള വാക്യങ്ങളിൽ. പ്രാഹരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. പ്രാഹരത്തെക്കുറിച്ച് 38 അധ്യായത്തിൻ്റെ 9 മുതൽ 20 ഉള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നമ്മൾ 27 അധ്യായത്തിൽ 9 മുതൽ 19 ഉള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടെ പഠിച്ചു. നമുക്ക് ഈ 38 അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുറപ്പാട് പുസ്തകം 38 മുതൽ 40 ഉള്ള അധ്യായങ്ങൾ നമുക്ക് ചിന്തിക്കാം. 38 അധ്യായത്തിലെ 1 മുതൽ 7 വാക്യങ്ങളിൽ ഹോമയാഗപീഠത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ 27 അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് പഠിക്കുകയുണ്ടായി. തുടർന്ന് താമ്രത്തൊട്ടിയെക്കുറിച്ച് പറയുന്നു 38 അധ്യായം 8 വാക്യം. അത് 30 അധ്യായത്തിൽ നമ്മൾ 17 മുതൽ 21 ഉള്ള വാക്യങ്ങളിൽ അത് നമ്മൾ പഠിക്കുകയുണ്ടായി. 38 അധ്യായം അതിൻ്റെ 9 മുതൽ 20 ഉള്ള വാക്യങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നത് പ്രാകാരത്തെക്കുറിച്ചാണ്. പ്രാകാരത്തെക്കുറിച്ച് നമ്മൾ 27 അധ്യായത്തിൽ പഠിച്ചു, 9 മുതൽ 19 ഉള്ള വാക്യങ്ങളിൽ. തുടർന്ന് നമുക്ക് 21 മുതൽ 31 ഉള്ള വാക്യങ്ങളെ ശ്രദ്ധിക്കാം. സമാഗമന കൂടാരത്തിൻ്റെ മൊത്തം ചെലവാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വമേധാദാനമായി സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടി ലഭിച്ച പൊന്ന്, വെള്ളി, താമ്രം, വിലയേറിയ കല്ലുകൾ, അമൂല്യങ്ങളായ രത്നങ്ങൾ, മറശീലകൾ ആദിയായവയെല്ലാം കൂടി ഏകദേശം 100 കോടിയിലധികം രൂപ ഇന്നത്തെ കണക്കനുസരിച്ച് ചെലവായി കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. സ്വർണം, വെള്ളി, താമ്രം എന്നിവയുടെ തൂക്കം തുടർന്ന് താഴെ ഞാൻ പറയുന്നു. സ്വർണം 29 താലന്തും 730 ശെക്കേലും, വെള്ളി 100 താലന്തും 1775 ശെക്കേലും, താമ്രം 70 താലന്തും 2400 ശെക്കേലും. തുടർന്ന് പുരോഹിതന്മാരുടെ വിശുദ്ധ വസ്ത്രങ്ങളെക്കുറിച്ചാണ് 39 അധ്യായം 1 നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ഭാഗം പുരോഹിതന്മാരുടെ വസ്ത്രത്തെക്കുറിച്ച് 28 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അതുപോലെ എഫോദ് 39 അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ 28 അധ്യായത്തിൽ 6 വാക്യത്തെ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മാർപ്പതക്കത്തെക്കുറിച്ച് 39 അധ്യായം 8 വാക്യം മുതൽ 21 വരെ വിവരിച്ചിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ 28 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ ശ്രദ്ധയോടെ പഠിച്ചു.
അതുപോലെ വിശുദ്ധ മുടിയും നെറ്റിപ്പട്ടത്തെക്കുറിച്ച് 39:27-31 പറഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തെക്കുറിച്ച് 28-ാം അധ്യായത്തിൽ 36-38 നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുകയുണ്ടായി. 39:32 വായിക്കുമ്പോൾ അങ്ങനെ തന്നെ അവർ ചെയ്തു. പുറപ്പാട് പുസ്തകത്തിൽ 36 അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ രേഖപ്പെടുത്തിയ കാര്യങ്ങളുടെ ഒരു തനി ആവർത്തനമാണ്. അതുകൊണ്ടാണ് ആ വാക്യങ്ങളെ മാത്രം ഞാൻ പറഞ്ഞ് മുന്നോട്ട് കടന്നുപോയത്. സമാഗമന കൂടാരം പണിയുവാൻ ദൈവം നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇസ്രയേൽ ജനം അതേപടി അംഗീകരിച്ചു എന്നാണ് ഈ അധ്യായങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ എന്ന പ്രയോഗം ഈ വേദഭാഗത്ത് തുടർച്ചയായി പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണം ആ ജനം കാര്യഗൗരവമായി തന്നെ പൂർത്തീകരിച്ചു. ദൈവം തങ്ങളുടെ മധ്യേ വസിക്കുന്നതിൻ്റെ പ്രതീകമായിരുന്നു ആ വിശുദ്ധ മന്ദിരം. വർഷങ്ങൾക്ക് ശേഷം ശലോമോൻ ദേവാലയം പണിയുന്നതുവരെയും സമാഗമന കൂടാരമായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ ആരാധനാ കേന്ദ്രം. തുടർന്ന് 40-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. സമാഗമന കൂടാരത്തിൻ്റെ പൂർത്തീകരണമാണ് ഒടുക്കത്തെ അധ്യായത്തിൽ 40-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച് നമ്മൾ കാണുന്നത്. അല്ലെ, 1-17 വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം മിസ്രയിമിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം 2 തികഞ്ഞപ്പോഴാണ് സമാഗമന കൂടാരത്തിൻ്റെ പണി പൂർത്തിയായത്. ദൈവത്തിൻ്റെ നിവാസ സ്ഥാനമാണ് സമാഗമന കൂടാരം എന്ന ദൃശ്യമായ ഉറപ്പ് നൽകിക്കൊണ്ട് മേഘം കൂടാരത്തെ മൂടുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ മറയ്ക്കുകയും ചെയ്തു. ഈ സഞ്ചരിക്കുന്ന ദേവാലയം ഇസ്രയേലിൻ്റെ യാത്രയിൽ എന്നും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ സഹയാത്രികനും വഴികാട്ടിയും കർത്താവായിരിക്കട്ടെ എന്ന് 1 കൊരിന്ത്യർ 3:16 പൗലോസ് പറയുന്ന വാക്കുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ എന്ന് പറയുന്നത് കൊണ്ട് നമുക്കിത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് 40:34 വായിക്കുമ്പോൾ കൂടാരത്തിൽ യഹോവയുടെ തേജസ്സിനെ കുറിച്ച് പറയുന്നു. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിലും, അതായത് പുറപ്പാട് പുസ്തകം 40:34 ശലോമോൻ പണിത ദേവാലയത്തിലും നിറഞ്ഞ യഹോവയുടെ തേജസ്, 1 രാജാക്കന്മാരുടെ പുസ്തകം 8:11 കൂടി വായിക്കുക. പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസമായ സഭയിലും എഫെസ്യലേഖനം 2:22 അതിൻ്റെ 19-22 വാക്യങ്ങളും നോക്കുക. ദൈവത്തിൻ്റെ മന്ദിരമായ വിശ്വാസിയിലും 1 കൊരിന്ത്യർ 3:16 വസിക്കുന്ന പരിശുദ്ധാത്മാവിന് സാദൃശ്യമാണ് കൂടാരത്തിലെ യഹോവയുടെ തേജസ്. ഇസ്രയേൽ കനാൻ ദേശത്ത് എത്തിയ ശേഷം വളരെ കാലത്തേക്ക് ഈ കൂടാരം ആരാധനാസ്ഥാനമായി നിലനിന്നു. ന്യായാധിപന്മാരുടെ കാലത്ത് ഇത് ശീലോവിൽ ഉണ്ടായിരുന്നതായിട്ട് യോശുവയുടെ പുസ്തകത്തിൻ്റെ 18:1 രേഖപ്പെടുത്തിയിരിക്കുന്നു. ശൗലിൻ്റെ ഭരണകാലത്ത് കൂടാരം നോബിലായിരുന്നു എന്ന് 1 ശമുവേൽ പുസ്തകം 21:1-9 മർക്കോസ് 2:25-26 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് കുറേ കാലം ഗിബയോനിലും ഒടുവിൽ കൂടാരം ശലോമോൻ പണിയിച്ച ദേവാലയത്തിലേക്കും കൊണ്ടുവന്നതായിട്ട് 1 ദിനവൃത്താന്ത പുസ്തകം 16:39 1 രാജാക്കന്മാരുടെ പുസ്തകം 8:4 രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവതേജസ്സിൻ്റെ നിവാസസ്ഥാനമായ ദേവാലയം ഇസ്രയേലിന് വേണ്ടതായപ്പോൾ ദൈവതേജസ്സും നഷ്ടപ്പെട്ടു. പിന്നീട് ദൈവതേജസ്സാകുന്ന കർത്താവ് യെരുശലേം ദേവാലയത്തിൽ എന്നും ഏവനും സ്പർശിക്കത്തക്ക വിധം നിറഞ്ഞു നിന്നപ്പോൾ ജനം ഹോശന്ന എന്നാർത്തു. ഇന്ന് ആ ദേവാലയവും ഇല്ല. എന്നാൽ ദേവാലയമാകുന്ന ഓരോ വിശ്വാസിയിലും കർത്തൃ തേജസ് എന്നും നിറഞ്ഞ് നിൽക്കുന്നു, നിൽക്കട്ടെ. ഇവിടെ പുറപ്പാട് പുസ്തകം അവസാനിക്കുകയാണ്. കഴിഞ്ഞ 40 ഇവിടെ പൂർത്തീകരിപ്പാൻ നമുക്ക് കഴിഞ്ഞു. ഇത് വായിച്ച് ഗ്രഹിച്ച് പ്രാർത്ഥിച്ച സകല ജനത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. പാസ്റ്റർ ഗിരീഷ്, ദുബായ്.